എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസിലേക്കുള്ള അലോട്ട്മെന്റ് എന്ന് വരുമെന്നുള്ള കാര്യം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ കത്ത് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, സ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസിന്റെ അലോട്ട്മെന്റും അതേപോലെ അതിന്റെ പ്രൊസീജിയേഴ്സുമാണ്. സാധാരണ രീതിയിൽ ഡിഗ്രിയുടെ അലോട്ട്മെന്റ്, നമ്മൾ പാരാമെഡിക്കൽ ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒക്കെ വരാൻ ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാംസും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ചിലപ്പോൾ നീളാനുള്ള സാധ്യതയാണ്. ഏകദേശം ചിലപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ്. നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ആദ്യം തൊട്ട് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെങ്കിലും അപ്ലൈ ചെയ്യണം. സോ അന്ന് നമ്മൾ ഡിഗ്രി പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതുക. ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം വളരെ മികച്ച രീതിയിൽ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് ജോലി നേടാൻ പറ്റുന്ന കോഴ്സുകളാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ്. സോ ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ഡിപ്ലോമ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അവർ അറിയേണ്ടത് ഇതുപോലെ നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ ഡിഗ്രി അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. ഈ അലോട്ട്മെൻറ്റ് ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഡിപ്ലോമ പ്രോഗ്രാംസും നമ്മൾ ചെയ്യേണ്ടത്. അതായത് അവർ ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഡിപ്ലോമയുടെ അഡ്മിഷൻസ് എടുക്കുന്നത്. സോ ഫസ്റ്റ് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോളേജ് ലിസ്റ്റ് അവൈലബിൾ ആവും. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ, പിന്നെ വരുന്നത് അലോട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഡിപ്ലോമ പ്രോഗ്രാംസിന് വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയേഴ്സ്, വേറെ സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. നിങ്ങൾ ഡിഗ്രിക്ക് കൊടുത്ത പോലെ തന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അടച്ച് പുതുതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ അതിൻ്റെ ഡേറ്റ് ഇതുവരെയായിട്ട് നമുക്ക് പബ്ലിഷ് ആയിട്ടില്ല. ഏകദേശം ഡിഗ്രിയുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ നമ്മളെ ഡിഗ്രിയുടെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടില്ല, കോളേജ് ലിസ്റ്റൊന്നും അവൈലബിൾ ആയിട്ടില്ല. സോ സ്റ്റിൽ വി ആർ ഓൺ വെയിറ്റ്, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ അത് വന്നതിന് ശേഷം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.